ഡൽഹിയിലേക്ക് കർഷക സമരത്തിനായി കർഷകർ കാളവണ്ടിയിലാണ് പോകുന്നത് എന്ന് നമ്മൾ ധരിച്ചെങ്കിൽ തെറ്റി. എല്ലാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ, അതായത് പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളല്ല ഞാൻ പറയുന്നത്, ദേശീയ മാധ്യമങ്ങളിലും പല സമൂഹ മാധ്യമ പേജുകളിലുമൊക്കെ ഇതാണ് ചർച്ച. അതായത് പോകുന്നത് ഇന്നോവയിൽ, ഫോർച്യൂണറിൽ, മഹീന്ദ്ര XUV 500, ബെൻസിൽ ഒക്കെയാണ്. എന്തായാലും കർഷകർ കാളവണ്ടി ഉപേക്ഷിച്ച് ബെൻസും ഇന്നോവയും ഫോർച്യൂണറും ഒക്കെ വാങ്ങിയെങ്കിൽ അത് കർഷകരുടെ ഉന്നമനമല്ലേ കാണിക്കുന്നത്? തീർച്ചയായും അതെ. പിന്നെ ഈ ഫോർച്യൂണറും മറ്റും വാടകയ്ക്കെടുക്കാൻ എവിടെ നിന്നാണ് പണം? കർഷകർ സ്വന്തം കീശയിൽ നിന്നെടുത്ത പണമാണെങ്കിൽ നന്നായി. കർഷകർ സ്വയം പര്യാപ്തമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഇനി നിങ്ങളാണ് അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ ശക്തികളാണ് ഇത് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് കൊടുത്തത്? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇതാ വിവിധ വണ്ടികളുടെ ചിത്രങ്ങൾ. മനോഹരമായ സൂപ്പർ വണ്ടികളാണ് എല്ലാത്തിലും. അതായത് ഫോർച്യൂണറുണ്ട്, ഇന്നോവയുണ്ട്, മഹീന്ദ്രയുടെ വണ്ടിയുണ്ട്, ബെൻസുണ്ട്, എല്ലാവിധ വണ്ടികളുമുണ്ട്. കോൺവോയ് അടിസ്ഥാനത്തിൽ കർഷക മാർച്ച് എന്നൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച്, പച്ച നിറത്തിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ച്, കിസാൻ റാലി എന്നൊക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച മനോഹരമായ വണ്ടികൾ, അലങ്കരിച്ച വണ്ടികളാണ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലേക്ക്. മനോഹരമായ കാഴ്ച തന്നെ അല്ലേ? പിന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നതും ഇതിന് പ്രഖ്യാപനം നടത്തുന്നതും പ്രസംഗം നടത്തുന്നതുമൊക്കെ ആരാണ്? ഇതാ തലപ്പാവ് കിട്ടിയ കുറേ മഹാന്മാരുടെ പടങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവരൊക്കെ ഈ CAA NRC വിഷയത്തിലൊക്കെ രാജ്യവിരുദ്ധമായി, രാജ്യത്തിന് എതിരായി നിന്ന് അതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഒക്കെ ജിഹാദികൾക്കും അതുപോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്കും ഒപ്പം മീറ്റിങ്ങിൽ പങ്കെടുത്തവർ ഈ കർഷക മാർച്ചിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആലോചിക്കൂ, ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരുടെ ലക്ഷ്യം എന്താണ്? കർഷകരുടെ ഉന്നമനമാണോ ഇവരുടെ ലക്ഷ്യം? ഇവിടെ രാജ്യത്ത് ഒരു പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഇവിടെ രാജ്യം കത്തിക്കാൻ ശ്രമിച്ചവരുടെ കൂടെ നിൽക്കുന്ന തലപ്പാവ് ധരിച്ച പുങ്കവന്മാരെ കണ്ടില്ലേ? ഇവരുടെ ഉദ്ദേശമെന്താണ്? ഇവരുടെ ലക്ഷ്യമെന്താണ്? വീണ്ടും ചോദിക്കുന്നു, വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഇവർ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ഈ രാജ്യത്തെ തകർക്കാനും ശ്രമിക്കുന്നവരല്ലേ? ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷേ ഇവർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വേദികളിലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് പലതും പറയിക്കുകയാണ്, രാജ്യത്തിനെതിരെ തിരിക്കുകയാണ്. അതിനുവേണ്ടി നിഗൂഢ ശക്തികൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒട്ടാകെ വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്നവർ, വില കൂടിയ കാറുകൾ ഇവർക്കായി നൽകുന്നവർ, ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർ, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ, ഇവരാണ് ഈ രാജ്യത്തിൻ്റെ ശാപം. ഇവിടെ യഥാർത്ഥ കർഷകൻ എന്നും അനുഗ്രഹീതനാണ്. യഥാർത്ഥ കർഷകന് വേണ്ടിയാണ് ഈ നിയമം. യഥാർത്ഥ കർഷകൻ്റെ ഉന്നമനമാണ് ഇവിടുത്തെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ലക്ഷ്യം. അതൊന്നും മനസ്സിലാക്കാതെ പാവം പിടിച്ച കർഷകരെ ഈ വേഷം കെട്ടിച്ച് നടത്തുന്നതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതൽ നാടകങ്ങൾ കളിക്കാതെ വീട്ടിൽ പോവുകയാണ് നല്ലത്. ഷഹീൻ ബാഗും ഡൽഹിയുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കളിച്ച കളികളൊക്കെ എന്തായി? വീണ്ടും അത് ആ അത്തരം വൃത്തികെട്ട കളികളുമായി ഇവിടെ ഈ രാജ്യത്തേക്ക്, ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക്, ഈ രാജ്യത്തെ ഭരണകൂടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് ഭീഷണിയായോ മുന്നറിയിപ്പായോ എങ്ങനെ വേണമെങ്കിലും കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.